വീട്ടിൽ വളർത്തിയ പൂച്ചയുടെ റൂഹ് പിരിയുന്ന നിമിഷം വേദനയോടെ പങ്കുവെക്കപ്പെടുന്ന വീഡിയോ കാണാം. മരണം അത് എല്ലാ ജീവികൾക്കും സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ്. മനുഷ്യർ മാത്രമല്ല മരണപ്പെടുന്നത്, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരും. എല്ലാ വസ്തുക്കൾക്കും നാശമുണ്ട്. സർവലോക പരിപാലകനായ ഉന്നതനും മഹോന്നതനുമായ അള്ളാഹുവിന്റെ തിരുമുഖം മാത്രം അവശേഷിക്കും. അള്ളാഹുവിന്റെ ദാത്ത് മാത്രം അവശേഷിക്കും. ഒരു പൂച്ചയുടെ സക്കറാത്തിന്റെ അവസ്ഥ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നു. അത് വേദന കൊണ്ട് പുളയുകയാണ്, വിറച്ച് മരിക്കുകയാണ്. ഒടുവിൽ മരണം പൂച്ചയുടെ റൂഹിനെയും റാഞ്ചിയെടുത്തു കൊണ്ടുപോയി. സക്കറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന, അത് യാഥാർത്ഥ്യമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അതിനെ സംബന്ധിച്ച് അരുളിയിട്ടുണ്ട്. അല ഇന്നലിൽ മൗത്തിൽ സക്കറാത്ത്, മരണത്തിന് തീർച്ചയായും വേദനയുണ്ട്. ചില മഹത്തുക്കൾ ആ മരണത്തിന്റെ വേദനയെ ഇപ്രകാരം ഉപമയിൽ കൂടി വ്യക്തമാക്കി തരുന്നു. 1000 ഈർച്ചവാളുകൾ കൊണ്ട് ഒരു വ്യക്തിയെ ഒറ്റ അടിക്ക് വെട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം വേദനയും അസഹ്യതയുമാണോ ഉണ്ടാകുക, അതുപോലെയായിരിക്കും മരണത്തിന്റെ വേദന. എന്നാൽ മുഅ്മിനീങ്ങളുടെ റൂഹിനെ അല്ലാഹു തആല വളരെ ലഘുവായ രൂപത്തിലാണ് പിടികൂടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആദരവ് നൽകും. ഹദീസിൽ നബി തങ്ങൾ ആ രൂപവും വ്യക്തമാക്കിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് പരിശുദ്ധമായ ആ ശരീരത്തെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത് ഒരു കൂജയിൽ നിന്ന് വെള്ളം എപ്രകാരം അത് ഒന്ന് കമിഴ്ത്തി കഴിഞ്ഞാൽ സരളമായി വളരെ ശാന്തമായി എളുപ്പത്തിൽ പുറത്തേക്ക് ഒഴുകുന്നു. ഇതുപോലെ സത്യവിശ്വാസിയുടെ റൂഹ് പുറത്തേക്ക് ഒഴുകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം റൂഹുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തിന്റെ വേദന അല്ലാഹു തആല നമുക്കെല്ലാം ലഘൂകരിച്ച് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ അലാ സക്കറാത്തിൽ മൗത്ത്, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. صلى الله على محمد صلى الله